വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വേർച്വൽ ടീച്ചിങ് നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ ഫൈവിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫോർത്ത് മൊഡ്യൂൾ ആയ അക്കൗണ്ടിങ് ഫോർ അവ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ അതിൽ തിയറി പോർഷൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ഇലസ്ട്രേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പോകാൻ നമ്മളിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ക്വസ്റ്റിനിലേക്കെടുക്കാം സുമിത് കമ്പനി ഹാസ് ഫൈവ് ഡിപ്പാർട്ട്മെൻറ്സ് പി ക്യു ആർ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എസ് ആൻഡ് ടി ആർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അപ്പോൾ സുമിത് കമ്പനിയിൽ അഞ്ച് ഡിപ്പാർട്ട്മെൻറ്സ് ഉള്ളത് പി ക്യു ആറ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എസ് എം ടി എന്നാണ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റാണ് ദ ആക്ച്വൽ എക്സ്പെൻസ് ഫോർ ദ പിരിയഡ് ആർ എസ് ഫോളോസ് അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ട് നമുക്ക് തന്നിട്ട് ഫസ്റ്റ് ഓണമാണ് റിപ്പയേഴ്സ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റെൻറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിപ്രീസിയേഷൻ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സൂപ്പർ വിഷൻ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എംപ്ലോയസ് കോൺട്രിബ്യൂഷൻ ടു പി എഫ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ലൈറ്റ്നിങ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ആൻഡ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമ്മൾ ഇത് കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലേടെ എന്ത് ചെയ്യണം അപ്പോസ്മെന്റ് നടത്തണം നമ്മുടെ ഓവർ ഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസിന് നമ്മൾ കൃത്യമായിട്ട് അപ്പോസ്മെന്റ് നടത്തണം നമുക്കിനി ഇത് ചെയ്യാനുള്ള ബേസ് എന്ന് നോക്കാം നമുക്കിവിടെ ഫസ്റ്റ് നോട്ടുള്ളത് ഫ്ലോർ ഏരിയ ആണ് ഫ്ലോർ ഏരിയയുടെ പി എത്രയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ വൺ ഫോർട്ടി ക്യു വൺ ട്വൻറ്റി ആർ വൺ ടെൻ എസ് നയൻറ്റി ടി ഫോർട്ടി അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് വർക്കേഴ്സ് ഒന്നുണ്ട് ഡയറക്ട് വേജസ് ഒന്നുണ്ട് വാല്യൂ ഓഫ് പ്ലാന്റ് എന്നുണ്ട് വാല്യൂ ഓഫ് എന്താണ് സ്റ്റോക്ക് എന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അഞ്ച് ബേസിസ് ഒന്നുണ്ട് അഡീഷണൽ ഇൻഫോർമേഷൻസ് ആയിട്ട് നമ്മൾ ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് അന്നിരിക്കുന്ന ഓരോ എക്സ്പെൻസിന് കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോൾസ്മെന്റ് നടത്താൻ വേണ്ടി നമുക്കപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആണ് നമ്മുടെ ഫോർമാറ്റ് വരയ്ക്കാം ഫോർമാറ്റ് എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്പോൾസ്മെന്റ് ഓഫ് ഓവർഹെഡ്സ് എഴുതാം അതായത് നമ്മൾ ആണെന്നു തന്നെ നമ്മുടെ ഐറ്റംസ് നമുക്ക് അന്നെ എക്സ്പെൻസ് എല്ലാം എഴുതാം പിന്നെ നമ്മുടെ ബേസിസ് ഓഫ് അപ്പോയിസ്മെന്റ് എഴുതാം ടോട്ടൽ എമൗണ്ട് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇതൊക്കെയുള്ള അത് ഏതാ അത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് മൂന്നെണ്ണം സർവീസ് ഡിപ്പാർട്ട്മെന്റ് അത് രണ്ടെണ്ണം ഉള്ളൂ ഞാൻ ക്വസ്റ്റ് തന്നിട്ടുള്ളത് അല്ലേ പി ക്യു ആറും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എസ് എം ടി മാത്രമാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ സീനൊന്നുമില്ല കേട്ടോ ദെൻ നമുക്കപ്പോൾ ഫസ്റ്റ് നോക്കാം ആദ്യത്തേതാണ് റിപ്പയർ നമുക്കിവിടെ റിപ്പയറിൻ്റെ എമൗണ്ട് എത്രയാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റിപ്പയറിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം ഇവിടെ ഏത് ഏത് ബേസിസിലാണ് റിപ്പയർ എടുക്കേണ്ടത് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് വാല്യൂ ഓഫ് പ്ലാന്റ് അല്ലേ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിസ് എടുത്താണ് നമ്മൾ റിപ്പയറിൻ്റെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ എത്രയാണ് ട്വൻറ്റി തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് ടെൻ തൗസൻഡ് സിക്സ് തൗസൻഡ് നമ്മൾ എന്തെങ്കിലും മാത്രമെന്നെ റേഷ്യോയിലേക്ക് മാറ്റണം എങ്ങനെയാണ് ഇവിടെ ട്വൻറ്റി തൗസൻഡിൽ എന്താക്കാം നോക്കാം ടെൻ ഈസ് ടു നയൻ ഈസ് ടു എയ്റ്റ് ഈസ് ടു ഫൈവ് ഈസ് ടു ത്രീ അതല്ലേ അതാണ് നമ്മുടെ റേഷ്യോ ടെൻ ഈസ് ടു നയൻ ഈസ് ടു എയ്റ്റ് ഇസ് ടു ഫൈവ് ഇസ് ടു ത്രീ നമ്മൾ എന്തു ഇനി നമുക്ക് തന്നിട്ടുള്ളത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ എമൗണ്ട് നമ്മൾ ആ ഓരോ റേഷ്യോയിൽ ഇൻറ്റു ചെയ്ത് ഇൻഡു ചെയ്ത് കാണിക്കാം ഇതിനടുത്താണ് റെൻറ്റ് റെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര ദിവസം തന്നിട്ടുള്ളത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റെൻറ്റ് കാണേണ്ട ഏത് ബേസിസിലാണ് നമ്മുടെ ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ് നമ്മൾ റെൻറ്റ് കാണേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട് വൺ ഫോർട്ടി വൺ ട്വൻറ്റി വൺ ടെൻ നയൻറ്റി ഫോർ ഫോർട്ടി അപ്പം റേഷ്യോ എത്രയാണ് ഫോർട്ടീൻ ഈസ് ടു ട്വൽവ് ഈസ് ടു ലെവൻ ഈസ് ടു നൈൻ ഈസ് ടു ഫോറാണ് റേഷ്യോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനെ ഈ ഓരോ റേഷ്യോയിൽ നമ്മൾ ഓരോത്തർക്ക് കൊടുക്കുക നെക്സ്റ്റ് ഇതാണ് ആണ് ഈ ഡിപ്രീസിയേഷൻ റിപ്പയർ ഇതൊക്കെ എന്തിലാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലാണ് അപ്പോൾ വാല്യൂ ഓഫ് പ്ലാനിലാണ് നമ്മൾ എന്ത് ചെയ്യുക വലിയ ഓഫ് പ്ലാൻ്റെ റേഷ്യോ സെയിം റേഷ്യോ നമ്മൾ ആദ്യം കണ്ട് എത്രയാണ് ടെൻ ഈസ് ടു നൈൻ ഈസ് ടു എയ്റ്റ് ഈസ് ടു ഫൈവ് ഈസ് ടു ത്രീ ആണ് ആ റേഷ്യോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ആ ഒരു എമൗണ്ട് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ആണ് സൂപ്പർവിഷൻ നമ്മൾ ആരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക വർക്കേഴ്സിനാണ് അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് നമ്മൾ ബെസ്സായി എടുക്കേണ്ടത് അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ് ഫൈവ് ഫോർ ടു ടു വൺ നമുക്ക് ആ റേഷ്യോ എന്നിട്ടുള്ളത് ഫൈവ് ടു ഫോർ ഇക്സ് ടു ഇക്സ് ടു ടു ഇസ് ടു വൺ നമ്മൾ ആ റേഷ്യോയിലേക്ക് എത്ര എന്താണ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമ്മൾ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ആണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പി എഫ് ഇത് എന്ത് വേസിൽ കൊടുക്കണം നമ്മൾ പി എഫ് എപ്പോഴും കൊടുക്കണം എന്താണ് നമ്മുടെ വേജസ് നമ്മുടെ സാലറിയുടെ ബേസസാണ് നമുക്കിവിടെ ഡയറക്റ്റ് സാലറി അല്ലെങ്കിൽ ഡയറക്ട് വേജസ് തന്നിട്ട് എത്രയാണ് ടെൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ടു തൗസൻഡ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു റേഷ്യോയിൽ വേണം നമ്മളത് ഡിവൈഡ് കൊടുക്കണം അപ്പോൾ എത്ര റേഷ്യോ വരും ടെൻ ഈസ് ടു എയ്റ്റ് ഇസ് ടു ഫൈവ് ഈസ് ടു ഫൈവ് ഇസ്റ്റ് ടു ആണ് നമ്മൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് കൊടുക്കുക നെക്സ്റ്റ് ആണ് ലൈറ്റിനിങ് അപ്പോൾ ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫ്ലോർ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ബേസിസിലാണ് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ റേഷ്യോ ചെയ്യേണ്ടത് എത്രയാണ് ഫോർട്ടീൻ ഇസ് ടു ട്വൽവ് ഇസ് ടു ലെവൻ ഇസ് ടു നൈൻ ഇസ് ടു ഫോർ ആ സെയിം റേഷ്യോ ലൈറ്റിൽ ഇത് വയ്ക്കുക എന്നിട്ട് നമ്മുടെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നമ്മൾ ഈ റേഷ്യോയിൽ ഡിവാഡ് കൊടുക്കുക ലാസ്റ്റ് വൺ ആണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ത് ബേസിലാണ് നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്നത് എടുക്കണെന്തിനാണ് നമ്മൾ സ്റ്റോക്കിനാണ് അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ ബേസിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ സ്റ്റോക്ക് വാല്യൂ നോക്കുക വാല്യൂ ഓഫ് സ്റ്റോക്ക് എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് ടു തൗസൻഡ് തേർഡ് ഡിപ്പാർട്ട്മെൻറ്റ് എസിന് സ്റ്റോക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഇത്ര റേഷ്യോ മാത്രം എടുത്താൽ മതി ഫിഫ്റ്റീൻ ഇസ്റ്റു ടെൻ ഇസ്റ്റു ഫൈവ് ഇസ്റ്റ് ടു എടുക്കാം ഞാൻ ആ റേഷ്യയിൽ ആയിരത്തി അറുന്നൂറിന് ഡിവൈഡ് കൊടുക്കാം നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ ടീയുടെ കേസിൽ നമുക്കിവിടെ ഒന്നും എമൗണ്ട് എഴുതേണ്ട കാരണം ഇവിടെ നമുക്കിവിടെ എന്താ വാല്യൂ സ്റ്റോക്ക് തന്നിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ ടോട്ടൽ എല്ലാം ആഡ് ചെയ്യുക പീൻ്റെ ക്യു ആർ എസ് ടി ഇതെല്ലാത്തിൻ്റെയും നമ്മൾ സമ്മ ആഡ് ചെയ്യാം അതാണ് ആൻസർ സിമ്പിൾ പ്രോബ്ലം ആണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് റീ അപ്പോസ്മെൻറ് ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലംസ് എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആ വെച്ചാൽ എന്താണ് നമ്മൾ നമ്മുടെ എല്ലാ ഓവഹെഡ്സിന് അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസിനെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ചില എക്വിറ്റബിൾ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാൽ ശരിക്കും സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അവർ ഒരു സാധനം പോലും ഒരു പ്രൊഡക്റ്റ് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല മറ്റുള്ള സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാണ്ട് അവർ മെയിൻ ഒരു പ്രൊഡക്റ്റ് ഒന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എപ്പോഴും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എക്സ്പെൻസും അല്ലെങ്കിൽ അവിടുത്തെ ഓവർഡ് കൂടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യണം ഫോർട്ട് ഫോർ ദ കോസ്റ്റിംഗ് പർപ്പസ് കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആ ഒരു കോസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യും കാരണം എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വരുന്ന കുറേയും ഡിഫിക്കൽറ്റീസ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന കുറേയും കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമല്ല അസിസ്റ്റ് ചെയ്യുക ചെയ്യാൻ ഇരിക്കുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് റീ അപ്പോമെൻറ്റ് ഓർ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഹ് ദ പ്രോസസ് ഓഫ് റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സർവീസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ സർവീസിൽ സർവീസുണ്ടാവുന്ന കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു റീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള കോഴ്സിനൊക്കെ റീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അതിന് വിളിക്കുന്ന പേരാണ് റീ അപ്പോ ഓർ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഹെഡ് എന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒ ഹെഡ്സിന് റീ അപ്പോസ്മെന്റ് നടത്തുക അതിനുള്ള ഫൈവ് മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് രണ്ടാമത്തെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് മൂന്നാമത്തെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നാലാമത്തെ സ്റ്റെപ്പ് മെത്തേഡ് അഞ്ചാമത്തെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഈ ഫൈവ് മെത്തേഡ്സ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അപ്പം എന്താണ് ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നോക്കാം അണ്ടർ ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ് ആശയ ഡയറക്ട്ലി എം എൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ സം ഇക്വിറ്റബിൾ ബേസിസ് ഇക്വിറ്റബിൾ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സിനൊക്കെ അങ്ങ് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അതുപോലെ തന്നെ എന്താണ് ഇത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ് സെക്കൻഡ് മെത്തേഡാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആ പേര് തന്നെ റിപ്പീറ്റഡ് ആണ് നമ്മളിവിടെ ആ ഒരു കോസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇനി ആ മെത്തേഡ് നോക്കാം അണ്ടർ റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ദ ഓ ഹെഡ് എക്സ്പെൻസ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ആർ റി ഡ്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ ആസ് ടു ദ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓൺ എക്വിറ്റബിൾ ബേസിസ് ഇവിടെ നമ്മുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു കണക്കനുസരിച്ച് ഇവരെന്ത് ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഓവർ ഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അതും ഒരു ഇക്വിറ്റബിൾ ബേസിസിലാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ എക്സ്പെൻസ് കൊടുക്കുന്നത് പേർസെൻറ്റേജ് ബേസിസിലാണ് ഇനി ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പെൻസിനെ ബാക്കിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു ചെറിയ ചെറിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇത് റിപ്പീറ്റ് ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസ് എല്ലാം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ത് ചെയ്യും ഇങ്ങനെ ആയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു ഫിഗർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് വളരെ ചെറുതല്ലെങ്കിൽ എലിജിബിൾ ആവുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആവുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്താൽ ആ ഒരു ലാസ്റ്റ് എമൗണ്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരു മെത്തേഡാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നത് തേർഡ് മെത്തേഡാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഈ ഒരു മെത്തേഡില് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത് ഓരോ ഇക്വേഷൻസ് വച്ചാണ് അപ്പോൾ ഈ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസിന്റെ സഹായത്തോടെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ കോസ്റ്റ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കിട്ടുന്ന ആ എക്വേഷൻസ് വെച്ച് കിട്ടുന്ന കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഓൺ ഗിവൺ പേഴ്സൻറ്റേജ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പെർസെന്റേജിന്റെ ബേസിസ് നമ്മൾ എന്ത് വെച്ചേക്ക് ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ എക്സ്പെൻസ് എല്ലാത്തിനും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി ഫോർത്ത് മെത്തേഡ് ആണ് സ്റ്റെപ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അണ്ണേം പോലെ ഒരു ലാഡർ പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ സാധനങ്ങളും കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അണ്ടർ ദ മെത്തേഡ് ദ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് സർവീസബിലിറ്റി നമ്മുടെ സർവീസബിലിറ്റിയുടെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഏറ്റവും സർവീസബിൾ മോ സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഐറ്റമായിട്ട് കാണും ഏറ്റവും ലീസ് സർവീസബിലിറ്റിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളായിട്ട് ലാസ്റ്റ് കൊണ്ട് എഴുതും ഫോർ ദ പർപ്പസ് ഓഫ് ഷെയറിംഗ് ദ കോസ്റ്റ് ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതേപോലെ തന്നെ ആ ഒരു ഗവൺ ഓർഡറിൽ നമ്മൾ എഴുതി വെക്കുന്നതാണ് ഇനി അതൊക്കെ അറേഞ്ച് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും സർവീസബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റേക്കും അപ്പോർഷൻ ചെയ്യുക അതോ ബാക്കിയുള്ള എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റില് കംപ്ലീറ്റ് ചെയ്തും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ഐറ്റം ലാസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസ് നമ്മൾ ആർക്ക് മാത്രം ഷെയർ ചെയ്യുകയുള്ളൂ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അത് ഷെയർ ചെയ്യുകയുള്ളൂ ഈ ഒരു മെത്തേഡിന് വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ലാസ്റ്റ് മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഈ ട്രയൽ ആണ് ഒരു മെത്തേഡ് നമ്മുടെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്താണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഒരു ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് ഒരു സർവീസ് കോൾ സെൻറ്ററിൽ നിന്ന് മറ്റൊരു സർവീസ് കോൾ സെൻ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു അതൊരു ഗീവൻ റേഷ്യൂൽ അതിന് റിപ്പീറ്റഡായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ആ ഒരു എമൗണ്ട് ഏറ്റവും ചെറുതാകുമ്പോൾ എക്സ്പെൻസിൻ്റെ ആ ഒരു കോസ്റ്റ് വളരെ ഒരു ചെറിയ ഫിഗറായി മാറുമ്പോൾ അതവിടെ നിൽക്കും അതിന് വിളിക്കുന്ന പേരാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മുടെ റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തഡ് പോലെ തന്നെ ഒരു മെത്തഡ് അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നമ്മുടെ ഈ ഒരു സർക്കിൾ ഇങ്ങനെ എക്സ്പെൻസ് അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരുന്ന സർക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് ആ ഒരു എമൗണ്ട് വളരെ ചെറുതായി മാറും ഇതാണ് ഫൈവ് മെത്തേഡ്സ് അപ്പോൾ ഏതൊക്കെ നമ്മുടെ ഫൈവ് മെത്തേഡ്സ് ഫസ്റ്റ് വൺ ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് റിപ്പീറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സൈമിൾറ്റേനിയസ് ഇക്വേഷൻ മെത്തേഡ് സ്റ്റെപ്പ് മെത്തേഡ് ആൻഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്കിനിതിൻ്റെ ഓരോ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം